ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോവിന. ഞാൻ അഭിജിത്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഗൂഗിൾ ആഡ്സൻസിൽ ടാക്സ് ഇൻഫോർമേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന ലീഗൽ നെയിം മിസ്മാച്ച് എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും രണ്ട് ഡൗട്ട്സ് ആണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത്, ഗൂഗിൾ ആഡ്സൻസിൽ നമ്മൾ തെറ്റായിട്ടാണ് നെയിം കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഐഡിയിലെ നെയിമും ഗൂഗിൾ ആഡ്സൻസിലെ നെയിമും രണ്ടും ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഐഡിയിലെ നെയിമിലേക്ക് ഈ നെയിം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അഡ്രസ് വെരിഫിക്കേഷൻ പൂർത്തിയായിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് നിങ്ങളുടെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസേബിൾഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ഗവൺമെന്റ് ഐഡിയിലുള്ള നെയിമിൽ ഡോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ടാക്സ് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ലീഗൽ നെയിമിന്റെ സ്ഥാനത്ത് ഈ ഡോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, പകരം നമ്മൾ സ്പേസസ് ആയിരിക്കും യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ പോലും ടാക്സ് ഫോമിൽ കൊടുക്കുന്ന നെയിമും ഗവൺമെന്റ് ഐഡിയിലെ നെയിമും രണ്ടും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും അവർ കണക്കാക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നാണ് രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഡൗട്ട്സിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം ചോദിച്ചിരിക്കുന്ന ഡൗട്ടിന് തന്നെ നമുക്ക് ആദ്യം തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിലും പഴയ യൂട്യൂബർ ആണെങ്കിലും നിങ്ങളുടെ ആഡ്സൻസ് നെയിം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പിൻ വെരിഫിക്കേഷൻ, അതായത് അഡ്രസ് വെരിഫിക്കേഷൻ ഉള്ള പിന്ന് അവർ അവിടെ നിന്ന് അയച്ചു തന്നതിന് ശേഷം നമുക്ക് ഒരിക്കലും നമ്മുടെ ഗൂഗിൾ ആഡ്സൻസിലെ നെയിം മാനുവലി ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ആ ഭാഗം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഡിസേബിൾഡ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ ടാക്സ് ഇൻഫോർമേഷൻ അവർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ആഡ്സൻസിലെ നെയിമും അതുപോലെ ടാക്സ് ഇൻഫോർമേഷനിൽ കൊടുത്തിരിക്കുന്ന നെയിമും തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുകയും നമുക്കൊരു മെയില് ഇതേപോലെ അയച്ചു തരികയും ചെയ്യും. അപ്പൊ ഈ മെയിലിലേക്ക് നോക്കുകയാണെങ്കിൽ മെയിലിൽ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നെയിം ആഡ്സൻസിൽ തെറ്റായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആഡ്സൻസിൽ പോയിട്ട് ആ നെയിം ചേഞ്ച് ചെയ്യാവുന്നതാണെന്നാണ്. പക്ഷേ മാനുവലി ചേഞ്ച് ചെയ്യാവുന്ന ടൈമിംഗ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഇത്തരത്തിലൊരു മെയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, ആഡ്സൻസിലെ നെയിമും ടാക്സ് ഫോമിൽ നമ്മൾ കൊടുത്ത നെയിമും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആഡ്സൻസിലെ അക്കൗണ്ട് നെയിം മാറ്റണം. മാറ്റാനായിട്ട് നമ്മൾ ആഡ്സൻസിൽ പോയാൽ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ കഴിയും. അതല്ല, പിൻ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാക്സ് നെയിം ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിലാണ് നമുക്ക് ആ ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ആഡ്സൻസിലെ അക്കൗണ്ട് നെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞ രണ്ട് ഓപ്ഷൻസും ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളതെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ സപ്പോർട്ട് ടീമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് ഇതേ സെയിം ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഇതേ സെയിം പ്രോസസ്സ് തന്നെയായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ അതിനുശേഷം അവരുടെ പഴയ ഗൂഗിൾ ആഡ്സൻസ് നെയിം ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു മെയിലായിരിക്കും അവർ കിട്ടിയിട്ടുണ്ടാവുക. ഈ മെയിൽ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിസ്മാച്ച് വന്നിട്ടുണ്ട്. ഒക്ടോബർ 31 തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ 24% ഏണിങ്സ് ഇന്ന് കട്ടാവെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാൻ പറ്റും ആഡ്സൻസ് നെയിമും ടാക്സ് ഫോം നെയിമും രണ്ടും ഡിഫറൻ്റ് ആണ്. പക്ഷേ ടാക്സ് ഫോമിൽ കൊടുത്തിരിക്കുന്ന നെയിം തന്നെയാണ് ഗവൺമെൻറ് ഐഡിയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് ഫോമിലെ നെയിം കറക്റ്റാണ്. പക്ഷേ ആഡ്സൻസ് അക്കൗണ്ട് നെയിം നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇവരുടെ അഡ്രസ് വെരിഫിക്കേഷൻ പൂർത്തിയായതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും നമുക്കൊന്ന് മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ്സ് ഇൻഫോയിൽ പോയാലും നമുക്ക് കാണാൻ പറ്റും നെയിം ആൻഡ് അഡ്രസ്സിൻ്റെ ഭാഗത്താണ് നമുക്ക് ആഡ്സൻസ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. പക്ഷേ നെയിം എന്ന് പറഞ്ഞുള്ള ഭാഗം ഡിസേബിൾഡ് ആയിട്ട് കിടക്കുന്നതായിരിക്കും കാണാൻ പറ്റും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു. ഇനി എന്താ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് ഇനി കടന്നു പോകേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോയിൽ പോകുക, എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു മെസ്സേജിംഗ് ഓപ്ഷൻ കാണാൻ പറ്റും. ആ മെസ്സേജിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഗൂഗിൾ സപ്പോർട്ട് ടീമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രശ്നം അവരുടെ മുമ്പിൽ എത്തിക്കുക. അപ്പോൾ അവർ നമ്മുടെ കോൺവെർസേഷൻ മെയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി നമുക്ക് മെയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റി പാർട്ട്ണർ സപ്പോർട്ട് അറ്റ് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഐഡിയിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം അവർ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സും ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുക. അതിനു മുമ്പ് ഒന്നും കൂടി നമ്മുടെ ഇഷ്യൂ ഒന്ന് അവരോട് പറയണം. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻ റെക്കോർഡോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു സ്ക്രീൻ റെക്കോർഡ് അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇഷ്യൂ എത്രയും പെട്ടെന്ന് തന്നെ ഇൻറ്റേർണൽ ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ 15 അവർ
അങ്ങനത്തെ ഒരു റിപ്ലൈ തന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും ഒക്ടോബർ 17 തന്നെ അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അവർ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊരു ഗവൺമെൻറ് ഐ ഡി PDF ഫോമിലോ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടോ അവർക്ക് അയച്ചു കൊടുക്കുക. ഒരു ദിവസത്തിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ആഡ്സൻസ് അക്കൗണ്ട് എൻ്റെ നെയിം ചേഞ്ച് ആയിട്ടുണ്ട്, നെയിം ഇൻ ദ ആഡ്സൻസ് അക്കൗണ്ട് ഈസ് നൗ റെഡി എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അവർ ചോദിക്കുന്നുണ്ട് ടാക്സ് ഇൻഫർമേഷൻ വീണ്ടും സബ്മിറ്റ് ചെയ്യണമെന്ന്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം റിവ്യൂയിങ് സ്റ്റേജിലാണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ. അപ്പോൾ ആ റിവ്യൂയിങ്ങിൽ എന്തെങ്കിലും മിസ്സിങ് എലമെൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മെയിൽ നമുക്ക് വന്നത്. അപ്പോൾ ആ മെയിലിന് റിപ്ലൈ കൊടുക്കുന്നതോടുകൂടി റിവ്യൂയിങ് പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം അത് അപ്രൂവ്ഡ് ആക്കും. ഇനി നമുക്ക് ഇവരുടെ നെയിം ചേഞ്ച് ആയിട്ടുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ പേയ്മെൻറ്റ്സ് ഇൻഫോയിൽ പോയാൽ കാണാൻ പറ്റും നെയിം ആൻഡ് അഡ്രസ് എന്ന ഭാഗത്ത് ഓൾഡ് നെയിം ചേഞ്ച് ആയിട്ട് ഇപ്പോൾ ടാക്സ് ഇൻഫോർമേഷനിൽ കൊടുത്ത അതേ നെയിം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാത്രമേ നമുക്ക് അഡ്രസ് വെരിഫിക്കേഷൻ പൂർത്തിയായ ഒരു അക്കൗണ്ടിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഈ പ്രോസസ്സിലൂടെ നമ്മുടെ ഗൂഗിൾ അഡ്രസ് നെയിം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ ഇഷ്യൂ നമ്മൾ കണ്ടു ആഡ്സൻസിലെ നെയിമും അല്ലെങ്കിൽ ഗവൺമെൻറ് ഐഡിയിലെ നെയിമിലും ഡോട്ട്സ് ഉണ്ട്, പക്ഷേ ലീഗൽ നെയിമിൽ നമ്മൾ ടാക്സ് ഇൻഫോർമേഷൻ കൊടുക്കുമ്പോൾ ഡോട്ട്സ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അതിന് പകരം നമുക്ക് സ്പേസ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള മെയിലിലേക്ക് പോയാൽ നമുക്ക് അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും, സർട്ടിഫിക്കേഷൻ ഫുൾ ലീഗൽ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഈ ഫോമിൽ നമ്മുടെ നെയിം എങ്ങനെയാണോ ഗവൺമെൻറ് ഐ ഡിയിൽ ഉള്ളത് അതേപോലെ തന്നെ എൻട്രി ചെയ്തിട്ട് ഈ ഫോമോട് കൂടി ഗവൺമെൻറ് ഐഡിയും പിൻ ചെയ്തുകൊണ്ട് നമുക്ക് വന്നിരിക്കുന്ന മെയിലിന് നമുക്ക് റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ടാക്സ് ഇൻഫോർമേഷൻ റീസബ്മിറ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഐ ഡി അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഓപ്ഷനിൽ ഈ ഗവൺമെൻറ് ഐ ഡിയും അതോടൊപ്പം തന്നെ ഈ PDF ഫയലും കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ടാക്സ് ഇൻഫോർമേഷൻ റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ ചെയ്താൽ അവർ റിവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഡോട്ട്സിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ലീഗൽ നെയിമിലുള്ള മിസ്മാച്ച് വന്നതെന്ന്. അപ്പോൾ ഈ ഓപ്ഷൻ ചെയ്താൽ ഒരു 50% ചാൻസ് നമുക്ക് പറയാൻ കഴിയുള്ളൂ, കാരണം നെയിമിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ലീഗൽ നെയിം കൊടുക്കാൻ കഴിയാത്തതെന്ന് അവർക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, നമ്മുടെ നെയിം കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടും വീണ്ടും മിസ്മാച്ച് ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിലത്തെ നെയിം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതിനൊരു എളുപ്പമുണ്ട്, നിങ്ങൾ പാസ്പോർട്ട് എടുക്കാത്തവരാണെങ്കിൽ ഒരു പാസ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ പാസ്പോർട്ടിലെ നെയിം എടുത്ത് നോക്കിയാൽ അറിയാം അതിൽ ഡോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ നെയിം നിങ്ങൾക്ക് ടാക്സ് ഫോമിൽ കൊടുത്താൽ മതി. ഇനി ടാക്സ് ഫോമിൽ ആ നെയിമാണ് കൊടുത്തത്, പക്ഷേ ആഡ്സൻസിൽ പഴയ നെയിമാണ് കൊടുക്കുന്നത്, അതിൽ ഡോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗൂഗിൾ സപ്പോർട്ട് ടീമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് ആഡ്സൻസിലെ നെയിം ഈ ഗവൺമെൻറ് ഐഡിയിലെ നെയിമിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടാക്സ് ഫോം അപ്രൂവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, ടാക്സ് ഇൻഫോർമേഷൻ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെയിൽ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡിലൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ പ്രോബ്ലത്തിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് തോന്നുള്ളൂ, പക്ഷെ ഞാൻ പറഞ്ഞ ആ മെത്തേഡിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ചിന്ന ബ്രേക്ക്.